രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് ആയിരുന്നു കിൻഡർ ഗാർഡനിലെ കുട്ടികളായും കളിപ്പാട്ടമായും മത്സരാർത്ഥികൾ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ആദ്യ ദിവസം കളിയുടെ രീതി ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ബിഗ് ബോസ് കളിയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദമാക്കിയതോടെ രണ്ടാം ദിവസത്തെ കളിയുടെ ഗതി തന്നെ മാറിപ്പോയി പിന്നീട് കണ്ടത് എതിരാളികളെ ക്വിറ്റ് ചെയ്യിക്കാൻ തക്ക രീതിയിലുള്ള പ്രകടനമായിരുന്നു ആദ്യ ദിവസം മണിക്കുട്ടൻ ഋതു അനൂപ് റംസാൻ ആയിരുന്നു കുട്ടികളായി ആക്ട് ചെയ്തത് മറ്റുള്ളവർ കളിപ്പാട്ടമായും ആദ്യ ദിനം കുട്ടികൾ കളിപ്പാട്ടങ്ങളെ കാര്യമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ പ്രകോപിപ്പിക്കുന്ന രീതിയിലോ പെരുമാറിയിരുന്നില്ല എന്നാൽ രണ്ടാം ദിവസം തികച്ചും വ്യത്യസ്തമായിരുന്നു കുട്ടികളുടെ പ്രകടനം രമ്യ സായി നോബി സൂര്യ എന്നിവരായിരുന്നു കുട്ടികളായത് രമ്യയ്ക്ക് ഋതുവിനെയാണ് കളിപ്പാട്ടമാക്കിയത് എങ്കിൽ സായി റംസാനെയാണ് കളിപ്പാട്ടമായി തെരഞ്ഞെടുത്തത് രമ്യ ഋതുവിനെ മുട്ടിലെഴയിപ്പിച്ചും അതുപോലെ ഫിസിക്കൽ സ്ട്രെയിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചും പൂളിലിറക്കിയും പരമാവധി ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടു എന്നാൽ സായി റംസാന് മനസാക്ഷി എന്നായിരുന്നു പേരിട്ടത് തന്നെയും തൻ്റെ സ്വപ്നങ്ങളെയും കളിയാക്കിയ റംസാനെ കൊണ്ട് തൻ്റെ സ്വപ്നങ്ങൾക്ക് സെല്യൂട്ട് അടിപ്പിച്ചു സായി പിന്നീട് പോടാ പോടി എന്ന് വിളിക്കുന്നതിൽ മറ്റുള്ളവർക്ക് വിഷമമായിട്ടുണ്ടാവും എല്ലാവരും സോ എല്ലാവരോടും സോറി പറഞ്ഞ് വരാൻ പറയുന്നുണ്ട് പാവയായ മണിക്കൂട്ടനോടും സോറി പറയാൻ പ്രത്യേകം സായി ആവശ്യപ്പെടുന്നതും കണ്ടു നോബി വികൃതി കുട്ടനായ ധ്യാനപ്പനായിരുന്നു അനൂപനെയാണ് നോബി സെലക്ട് ചെയ്തത് വികൃതി കാണിച്ചും നോബിയെ എടുത്ത് നടത്തിച്ചും പിന്നീട് ക്വിറ്റ് ബട്ടണിൽ അടിക്കാൻ പറഞ്ഞത് അനുസരിക്കാതായപ്പോൾ പൂളിൽ ഒക്കെ കണ്ടു വളരെ രസകരമായിരുന്നു നോബിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ആർക്കും ചിരി വന്നു പോവും മണിക്കുട്ടനെ കളിപ്പാട്ടമായി തെരഞ്ഞെടുത്തത് സൂര്യ തന്നെയായിരുന്നു ആദ്യ ദിവസം തന്നെ സൂര്യ മണിക്കുട്ടൻ്റെ അനുവാദം വാങ്ങിയിരുന്നു തന്നെ കളിപ്പാട്ടമായി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു സൂര്യക്ക് കളിപ്പാട്ടമാവാൻ സമ്മതം മണിക്കുട്ടൻ നൽകുകയും ചെയ്തു പലതവണ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആഗ്രഹങ്ങൾ പലതും മണിക്കൂട്ടനെ കൊണ്ട് ജയിപ്പിച്ചില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും സൂര്യയുടെ പ്രകടനം കണ്ടാൽ ഇന്നലെ മണിക്കുട്ടൻ ചെയ്ത കുട്ടുമണി എന്ന കളിപ്പാട്ടത്തെക്കൊണ്ട് ഐ ലവ് യു പറയിക്കുന്നുണ്ട് സൂര്യ അതും ഒന്നല്ല പത്ത് തവണ പിന്നെ പുറത്ത് ആന കളിച്ചും കൈകോർത്ത് നടത്തുന്നൊക്കെ സൂര്യ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു മുൻപൊരിക്കൽ സൂര്യ തൻ്റെ പാവയ്ക്ക് മണിക്കൂട്ടൻ എന്ന പേരിട്ട് കൊണ്ടു നടന്നപ്പോൾ ഉണ്ടായ പുകിൽ എല്ലാവരും കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ വീക്ക്ലി ടാസ്കിലൂടെ സൂര്യ തൻ്റെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കി രസകരമായ മറ്റൊരു സംഭവം ടാസ്കിൻ്റെ ഇടവേളകളിൽ സൂര്യയുടെ കുട്ടുമണി പാവയോ വളച്ചെടുക്കാൻ ഋതു മീശക്കാരനായുള്ള പ്രകടനവും ടൈറ്റാനിക്കനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളും രസകരമായിരുന്നു സൂര്യ അവരുടെ പ്രകടനം കണ്ട് കുശുമ്പോടെ നോക്കി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ് ഓരോ മത്സരാർത്ഥികളും വീക്ക്ലി ടാസ്കിലൂടെ അവരുടെ അവർക്ക് കിട്ടിയ അവസരം ശരിക്കും മുതലാക്കുന്നത് കണ്ടു ഡിമ്പലിൻ്റെ തിരിച്ചുവരവാണ് ഇന്നത്തെ പ്രമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് ഡിംബലിൻ്റെ തിരിച്ചുവരവ് കാണുന്നതിനായി ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും സപ്പോർട്ട് ചെയ്യുക നന്ദി